ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MA 101 കാൽക്കുലസ് എന്ന് പറയുന്ന 2015-16 അഡ്മിഷൻ കുട്ടികൾ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഇയറിന്റെ കാൽക്കുലസ് പേപ്പർ. ആ പേപ്പറിന്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഇത് ഇപ്പോഴത്തെ ഈ വർഷം അഡ്മിഷൻ എടുത്ത 2019 അഡ്മിഷൻ എടുത്ത കുട്ടികൾ സെക്കൻഡ് സെമസ്റ്ററിൽ വെക്ടർ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിനകത്താണ് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത്. ഇത് അവരുടെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇപ്പൊ കാൽക്കുലസിന്റെ പഴയ കാൽക്കുലസിന്റെ തേർഡ് മൊഡ്യൂളാണ് നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന വെക്ടർ കാൽക്കുലസ് അല്ലെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂള്. അപ്പോൾ രണ്ട് ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണിത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ സപ്ലിമെന്ററി എക്സാം എഴുതുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് വാട്ട് ഇസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, അതിന്റെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് പറയുന്നതിന് മുമ്പ് നമ്മൾ വെക്ടേഴ്സ് എന്താണ്, പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വെക്ടേഴ്സ് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്ടർ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ആർ എന്ന് പറഞ്ഞൊരു വെക്ടർ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് XI പ്ലസ് YJ പ്ലസ് ZK എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഐയും ജെയും കെയും ഒക്കെ ഓരോ ആക്സിസിൽ, എക്സ് ആക്സിലെ യൂണിറ്റ് വെക്ടർ, വൈ ആക്സിലെ യൂണിറ്റ് വെക്ടർ, സെഡ് ആക്സിലെ യൂണിറ്റ് വെക്ടർ, ഇതെങ്ങനെയാണ് വെക്ടർ നമ്മൾ എഴുതാറുള്ളത്. ദെൻ ഇതിന്റെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇതിന്റെ കമ്പോണന്റ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി സപ്പോസ് രണ്ട് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രം. എ എന്ന് പറഞ്ഞൊരു വെക്ടർ, സപ്പോസ് എക്സ് വൺ ഐ പ്ലസ് വൈ വൺ ജെ പ്ലസ് സെഡ് വൺ കെ എന്ന് പറഞ്ഞൊരു വെക്ടർ. ആൻഡ് ബി എന്ന് പറഞ്ഞ വെക്ടർ എക്സ് ടു ഐ പ്ലസ് വൈ ടു ജെ പ്ലസ് സെഡ് ടു കെ, ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് വിചാരിക്കാം. ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ പ്ലസ് ബി ഇസ് കമ്പോണന്റ് വൈസ് ആണ് ആഡ് ചെയ്യാം. നമ്മൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ഐ പ്ലസ് വൈ വൺ പ്ലസ് വൈ ടു ജെ പ്ലസ് സെഡ് വൺ പ്ലസ് സെഡ് ടു ഇൻടു കെ, ഇങ്ങനെയാണ് കമ്പോണന്റ് വൈസ് നമ്മൾ ആഡ് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക, എ മൈനസ് ബി ഇസ് എക്സ് വൺ മൈനസ് എക്സ് ടു ഐ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ജെ പ്ലസ് സെഡ് വൺ മൈനസ് സെഡ് ടു കെ. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സപ്പോസ് ഒരു ലാംഡ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഉണ്ട് വിചാരിക്കുക. ഈ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ എ എന്ന് വരും. ലാംഡ എക്സ് വൺ ഐ പ്ലസ് ലാംഡ വൈ വൺ ജെ പ്ലസ് ലാംഡ സെഡ് വൺ കെ, അല്ലെ? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക, മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്, അതിന്റെ ഡെഫിനിഷൻ ആണ്, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. അതല്ലാതെ കമ്പോണന്റ് ഫോമില് രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ രണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, എ ഡോട്ട് ബി എസ് ഐ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്തത്, ജെ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്തത്, കെ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്തത്, ദാറ്റ് ഈസ് എക്സ് വൺ എക്സ് ടു പ്ലസ് വൈ വൺ വൈ ടു പ്ലസ് സെഡ് വൺ സെഡ് ടു. ഓക്കെ, ഇതാണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആംഗിൾ എന്താണ്, കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി, ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഡോട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ക്രോസ് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് എ മോഡ് ബി
സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. എന്താണ് ഇവിടെ എൻ ക്യാപ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അതുകൊണ്ട് തന്നെ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെക്ടർ. ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കെയിലർ. എ ക്രോസ് ബി ഇസ് എ വെക്ടർ. വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ദെൻ ഇതില് കമ്പോണന്റ് വൈസ് നമ്മൾ ക്രോസ് പ്രൊഡക്ട് എടുക്കുമ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു വെക്ടർ എ ക്രോസ് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് യൂസ് ചെയ്താണ് ചെയ്യുക. ഐ ജെ കെ എക്സ് വൺ വൈ വൺ സെഡ് വൺ എക്സ് ടു വൈ ടു സെഡ് ടു മൂന്ന് റോസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് നമുക്ക് എ ക്രോസ് ബി കിട്ടുക ക്രോസ് പ്രൊഡക്ട് വൈസ്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി വെക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓൾറെഡി നമ്മൾ പ്ലസ് വണ്ണിൽ സോറി പ്ലസ് ടുവിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇതിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതിപ്പോ ഒരു വെക്ടറാണ്, ഇത് സിംഗിൾ വെക്ടർ ആണ്, അല്ലെ? വേരിയബിൾ എക്സും വൈയും സെല്ലുള്ള ഒരു വെക്ടറാണ്. ഇതിനെ തന്നെ നമ്മളൊരു ഫംഗ്ഷൻ ആക്കി മാറ്റുകയാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനുണ്ട്. ഇതേപോലെ നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും പഠിച്ചിട്ടുണ്ട് അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് ഈ ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ ഒരു വെക്ടർ ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. എങ്ങനെയാണ് ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടാവുക നോക്കുക. എക്സാമ്പിൾ ആർ ഓഫ് ടി ഒരു പാരാമീറ്ററിൽ നമുക്ക് പറയാം ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് വൈ സെഡ് എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് സം എക്സ് ഓഫ് ടി കൊമ വൈ ഓഫ് ടി കൊമ സെഡ് ഓഫ് ടി എന്ന് വെച്ചാല് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇങ്ങനെയാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നോർമൽ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ആർ ഓഫ് ടി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഇൻ ടി വിച്ച് ഇസ് റിട്ടൺ ലൈക്ക് ദിസ് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വാരിയബിൾ ഉണ്ട് എക്സ്, മൂന്ന് വാരിയബിൾസ് ഉണ്ട് എക്സും വൈയും സെഡും. അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീൻസ് അതിനൊക്കെ പാരാമെട്രിക് ഫോം ആയിട്ട് ഒരു പാരാമീറ്റർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ടി എന്ന് പറഞ്ഞ പാരാമീറ്റർ. ആ ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വെക്ടറിന്റെ വാല്യൂ ഇരിക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടീയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, വൈ ഓഫ് ടി എന്ന് പറയുന്നതും ടീയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, സെഡ് ഓഫ് ടി എന്ന് പറയുന്നതും ടീയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഇതൊരു ഫംഗ്ഷനാണ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞൊരു വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ ആണിത്. ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്ന വാല്യൂബിളിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ആർ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ടിക്ക് മുഴുവൻ നമ്മൾ എന്ത് കൊടുക്കണം? വൺ കൊടുക്കണം. അപ്പൊ വൺ ഐ പ്ലസ് വൺ സ്ക്വയർ ജെ പ്ലസ് വൺ ക്യൂബ് കെ ഐ പ്ലസ് ജെ പ്ലസ് കെ അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ ഫംഗ്ഷൻ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് വാല്യൂബിളിന് വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് ഇല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ കിട്ടുന്ന കോൺസ്റ്റന്റ് പക്ഷെ എന്തായിരിക്കും? ഒരു വെക്ടർ ആയിരിക്കും. ഇത് വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ ആണ്. ഇതിനകത്തുള്ള വാല്യൂസ് മുഴുവൻ എന്താണ്? വെക്ടർ ആണ്. ഇനി നമ്മൾ ഈ വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡെറിവേറ്റീവ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. എന്താണ് ലിമിറ്റ്? ഇപ്പൊ ആർ ഓഫ് ടിയുടെ ലിമിറ്റ് ആർ ഓഫ് ടിയുടെ ലിമിറ്റ് എൽ ആണ് എന്ന് പറയണമെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു എ ലിമിറ്റ് ഓഫ് ആർ ഓഫ് ടി ഈസ് എൽ അറ്റ് ടി ഈക്വൽ ടു എ എന്ന് പറയണമെങ്കിൽ അതിന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എന്തായിരിക്കണം? എൽ ആയിരിക്കണം. ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എൽ ഇസ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ആർ ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു എ. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ആർ ഓഫ് ടി ഈക്വൽ ടു സം ടി ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ മൈനസ് കോസ് ടി കെ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് വിചാരിക്കാം. ഇതാണ് ഈ ആർ ഓഫ് ടി. ഇനി വാട്ട് ഇസ് ഇറ്റ്സ് ലിമിറ്റ് അറ്റ് ടി ഈക്വൽ ടു സീറോ? ഇതിന്റെ ലിമിറ്റ് എന്താണ് ടി ഈക്വൽ ടു സീറോയില്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ടി ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ മൈനസ് കോസ് ടി കെ കോസ് ടി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഓരോന്നിനും ഓരോന്നിനായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ഐ പ്ലസ് ലിമിറ്റ്
t tends to 0 alla tom yes 0 on. Limit t tends to 0 e raised to t j minus limit t tends to 0 cos t k and limit apply cheya avaru onnu limit koduka t ki 0 kodutha 0 I plus ivada 0 kodutha e raised to 0 j minus ivada 0 kodutha cos 0 k now it is equal to 0 I 0 ana e raised to 0 varna 1 ana appo j varum minus ഇവിടെ കോസ് സീറോ പറഞ്ഞ എന്താണ് അതും വൺ ആണ് ഫോർ ഇറ്റ് ഇസ് കെ അപ്പോ ജെ മൈനസ് കെ ആണ് ഇവിടുത്തെ വാല്യൂ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ലിമിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സാധാരണ ഫംഗ്ഷനിൽ നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വെക്റ്റർ വാല്യൂയുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചെയ്യാം. കമ്പോണന്റ് വൈസ് ആണ് നിങ്ങൾ ലിമിറ്റ് എടുക്കേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി, ഒരു ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി അറ്റ് ടി ഈക്വൽ ടു എ, R of t is set to be continuous at t equal to a എന്ന് പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എന്തായിരിക്കണം ആർ ഓഫ് എ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ആകുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയുക. അതേ സെയിം സെൻസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആർ ഓഫ് ടി 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 ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എന്തായിരിക്കണം ആർ ഓഫ് എ ആയിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി വെക്കാം. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ മൈനസ് കോസ് ടി ബൈ ടി ജെ ഇൻഫാക്ട് സൈൻ ടി ബൈ ടി സൈൻ ടി ബൈ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി അതർവൈസ് ലൈക്ക് ലൈക്ക് ദിസ് ടി സ്ക്വയർ കെ. ഇങ്ങനെ ഒരു വെക്റ്റർ ഉണ്ട് വിചാരിക്കുക, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ദെൻ ഇതിന്റെ കണ്ടിന്യൂറ്റി അറ്റ് ടി ഈക്വൽ ടു സീറോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കണ്ടിന്യൂസ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി എന്താ നോക്കി നോക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടിയില് എന്തൊക്കെയുള്ള ടി ഐ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ സൈൻ ടി ബൈ ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി സ്ക്വയർ കെ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സീറോ ഐ മൈനസ് സൈൻ ടി ബൈ ടി ലിമിറ്റ് ടി ടെൻസ് ടു സീറോ സൈൻ ടി ബൈ ടി എന്താണ് വൺ ആണ് അല്ലെ. ജെ പ്ലസ് സീറോ കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്ന് വരും മൈനസ് ജെ എന്ന് വരും. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇനി ആർ ഓഫ് സീറോ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ആർ ഓഫ് സീറോ? സീറോ ഐ മൈനസ് സൈൻ സീറോ ബൈ സീറോ ജെ പ്ലസ് സീറോ കെ. ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. എന്താ കാരണം? ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നുണ്ട്? സീറോ വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ സീറോ വരുന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻഡ് അല്ല. അപ്പൊ ആർ ഓഫ് സീറോ എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആർ ഓഫ് ടി വെൻ ടി ടെൻസ് ടു സീറോ ഇസ് നോട്ട് ഈക്വൽ ടു ആർ ഓഫ് സീറോ. ആർ ഓഫ് സീറോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ അറ്റ് ടി ഈക്വൽ ടു സീറോ എന്നല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇതുപോലെയുള്ള ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ തന്നെ ലിമിറ്റ്, ഈ കാര്യങ്ങളൊക്കെ വെക്ടറിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ബിടെക് മാത്തമാറ്റിക്സ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ നിലവിൽ വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.